Bismillah. Alhamdulillah. Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lah wa man yudlil fala hadiya lah. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين والحمد لله رب العالمين آكر الله بخمان الله سادات قلب علماء قلب സഹോദരങ്ങൾ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ഖുർആനെ ഹിഫ്ളാക്കിയ ഹാഫിളുകൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു وما أرسلنا من قبلك من رسول ولا نبي തങ്ങളുടെ മുമ്പ് ഒരു റസൂലിനെയും ഒരു നബിയെയും നാം അയച്ചിട്ടില്ല ഇല്ല ഇദാ തമന്ന അവർ ഓതി പഠിപ്പിച്ചു പോയാൽ അൽക ഷൈത്താൻ ഫീ ഉന്നിയത്തിഹി അവർ പഠിപ്പിച്ചതിൽ ഷൈത്താൻ കൂട്ടിച്ചേർത്തിട്ടല്ലാതെ കഴിഞ്ഞ കാലത്ത് ഒരു നബിയും ഒരു റസൂലും വന്നിട്ടില്ല. ഒരു നബി വരുന്നു, പഠിപ്പിക്കുന്നു. ആ നബി പോയതിൻ്റെ ശേഷം പിന്നെ ജനങ്ങൾ അതിൽ ഇഷ്ടാനുസരണം കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ വക പലതും അതിൽ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞു പോയ കാലത്തുള്ള എല്ലാ നബിമാരുടെയും ഗ്രന്ഥങ്ങളുടെ അവസ്ഥ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മുമ്പുള്ള അമ്പിയാക്കളുടെ അവസ്ഥ അങ്ങനെയാണ് എങ്കിൽ إِنَّا نَحْنُ نَزَّلْنَا الذِّكْرَ وَإِنَّا لَهُ لَحَافِظُونَ തങ്ങൾക്ക് നാം ഇറക്കിത്തന്ന ഖുർആൻ ദിക്ർ അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിൽ കൂട്ടിച്ചേർക്കാനും വെട്ടിച്ചുരുക്കാനും മറിമായങ്ങൾ കൊണ്ടുവരാനും ആർക്കും സാധ്യമേ അല്ല. ആ നിലക്ക് അതിനെ നമ്മൾ സംരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുള്ള തൻ്റെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. വ ബഖാഉൽ ഖുർആനി
من غير تغيير وتحريف وتبديل مع كثرة الدواعي وطول الزمن من أكبر معجزات النبي صلى الله عليه وسلم ഖുർആന്റെ ശത്രുക്കൾ ധാരാളമുണ്ടായിട്ടും എത്രയോ ആളുകൾ പരിശ്രമിച്ചിട്ടും നടക്കാതെ നീണ്ട കാലം കഴിഞ്ഞു പോയിട്ടും പരിശുദ്ധ ഖുർആനിനെ ഭേദഗതി ചെയ്യാനോ മാറ്റിമറിക്കാനോ ആർക്കും സാധ്യമായിട്ടില്ല. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു വലിയ മുഅ്ജിസത്തും ആണ് എന്ന്. അത് ഖുർആൻ നിലനിൽക്കും. ഖുർആൻ നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ലഫ്ളും അതിൻ്റെ രീതിയും അതിൻ്റെ ശബ്ദവും അതെല്ലാം നിലനിൽക്കും. ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച പ്രകാരം മാത്രമാണ് ഖുർആൻ ഓതപ്പെടുന്നത്. അതിൽ മാറ്റമില്ല, തിരുത്തലുകൾ ഇല്ല. സൗകര്യത്തിന് വേണ്ടി ചില ആയത്തുകളിൽ ഒന്നിലധികം ഖിറാഅത്തുകൾ ഉണ്ട് എന്ന് മാത്രം. ഉണ്ടെങ്കിൽ ആ ഖിറാഅത്തുകൾ മുഴുവനും ഇവിടെ സംശയമില്ലാത്ത വിധത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്ന ഹാഫിളുകളുടെ കാരണത്താൽ ഖുർആനെ ഭേദഗതി ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ഇനി ഖുർആനെ തത്വം, അതിൻ്റെ ലക്ഷ്യം, അതും നിലനിൽക്കും ഇൻഷാ അല്ലാ. അത് ഞാൻ നമുക്ക് നാളെ സംസാരിക്കാം, ഇന്ന് ഞാനിപ്പോൾ അത് സംസാരിക്കുന്നില്ല. അതിൻ്റെ തത്വം ഖുർആനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ലഫ്ളും അതിൻ്റെ ഹർഫും അതിൻ്റെ മഅനയും എല്ലാം ഉൾക്കൊള്ളും. ആ നിലക്ക് പരിശുദ്ധ ഖുർആനെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും എന്നതിൻ്റെ ഒരു ഭാഗമാണ് അൽഹംദുലില്ലാ ഇന്ന് 313 മുർസലുകളുടെ എണ്ണം. 313 ഹാഫിളുകൾ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ നിന്നും അതിൻ്റെ ഓഫ് ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് സനദ് കൊടുക്കാൻ കഴിഞ്ഞത്. സനദ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്, പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റ്. പരിശുദ്ധ ഖുർആനിന് വേറെ ഒരു സനദിൻ്റെയും ആവശ്യമില്ല. ഇത് ഖുർആനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സനദ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ തവാത്തുർ കൊണ്ട് രേഖപ്പെട്ടതാണ്. തവാത്തുർ എന്ന് പറഞ്ഞാൽ അത് കളവാക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും ആളുകൾ അതിനെ ഓതിക്കൊണ്ട് വന്നത് എന്നർത്ഥം. ആ നിലക്ക് തവാത്തുർ കൊണ്ട് ഓതപ്പെടുന്ന ഖുർആനായതുകൊണ്ട് അതിനാരുടെയും സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല, ആരുടെയും ഷഹാദക്ക് ആവശ്യമില്ല. അത് ഖുർആൻ ഖുർആനായി തന്നെ നിലനിൽക്കുകയാണ്. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കുട്ടികൾ ഇത് പഠിച്ചിരിക്കുന്നു, അവർ ഹിഫ്ളാക്കിയിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്ന ഈ സനദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ
ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെല്ലാവരെയും പെടുത്തി തരട്ടെ. പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പഠിച്ച ഖുർആൻ നിങ്ങൾ മറന്നു പോകരുത്, ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഓരോ ദിവസവും ഒരു ജുസ് ഖുർആനെങ്കിലും മോദി ഏറ്റവും ചുരുങ്ങിയത് 30 ദിവസം കൊണ്ട് അങ്ങനെ റൊട്ടേഷനായി ആവർത്തിച്ച് നിങ്ങളെ വയസ്സിൽ മുഴുവനും നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. എന്ത് പഠിച്ചാലും, സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും എന്ത് പഠിക്കാൻ പോയാലും ജോലിക്ക് പോയാലും രാവിലെ സമയത്ത് ഒരു ജുസ് ഖുർആൻ ഓതണമെന്ന ഒരു കൃത്യനിഷ്ഠ നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടാവുകയും അങ്ങനെ ഒരു ദിവസം ഒരു ജുസ് ഖുർആൻ ഓതിത്തീർക്കുകയും ചെയ്താൽ ആ ഖുർആൻ മറന്നു പോവുകയില്ല. അവ്വലു ഇൽമി യുൻസാ, പെട്ടെന്ന് മറന്നു പോകുന്നതാണ് ഖുർആൻ. എന്നാൽ അങ്ങനെ മറന്നു പോകാൻ പാടില്ല. മറന്നു പോകാത്ത വിധത്തിൽ നിങ്ങളതിനെ പിടിച്ചു നിർത്തണം. എല്ലാ ആളുകളും ഖുർആൻ പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കണം. സാധുക്കളാണ് നമ്മൾ. നമ്മുടെ കൈവശത്തിൽ അമലില്ല, നമ്മുടെ കൈവശത്തിൽ ഒന്നുമില്ല, നാം വളരെ പാപികളാണ്. അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിന്ന് പഠിച്ചവരെ ഖുർആൻ നിലനിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവരെന്ന്, ആ ഖുർആൻ ഓതിയവരാണെന്നും പറഞ്ഞുകൊണ്ട് ഖുർആൻ നമുക്ക് സാക്ഷി നിന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കാൻ നിങ്ങളെല്ലാവരും ഖുർആനെ നിലനിർത്തണം. അൽഹംദുലില്ലാഹ്, നേരത്തെ റഹ്മാൻ സഖാഫി പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമുള്ള ആളുകൾ, എൻ്റെ ചെറുപ്പത്തിൽ നമ്മളെ അറിവിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കോഴിക്കോട്ട് പുഴവക്കത്തെ പള്ളി എന്ന് പറയുന്ന പുഴയില്ലാത്ത പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഇമാമ് ഹാഫിളായിരുന്നു. എന്നിട്ട് പലരും അത്ഭുതത്തോടുകൂടി തറാവീഹ് നിസ്കാരത്തിന് ഒരു ദിവസം ഇന്ന് ഹാഫിദിൻ്റെ കൂടെ നിൽക്കരിക്കണം, ഹാഫിദിൻ്റെ കൂടെ നിൽക്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ആവേശത്തോടുകൂടി പല ആളുകളും വരാറുണ്ടായിരുന്നു. അങ്ങനെ അത്ഭുതത്തോടുകൂടി ഹാഫിദിൻ്റെ ഖിറാഅത്ത് കേൾക്കാൻ ആളുകൾ വരാറുള്ള കാലഘട്ടമാണ്. അന്ന് ഹാഫിദ് ഇങ്ങളിവിടെ ഇല്ല. പിന്നീട് ബഹുമാനപ്പെട്ട മാഫക്കി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ടുപോയി, മക്കളെ അഞ്ചന്മാരെയൊക്കെ മക്കത്ത് കൊണ്ടുപോയി രണ്ടോ മൂന്നോ ആളുകളെ പഠിപ്പിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, വളരെ ചുരുങ്ങിയ മൂന്നോ നാലോ അഞ്ചോ ആളുകൾ മാത്രമാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഈ ഖുർആൻ ഹിഫ്ളാക്കുന്ന സംവിധാനം ഏർപ്പെടുത്താൻ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഹിഫ്ളായി. ഹിഫ്ളായ കുട്ടികൾ ധാരാളം വേറെ സ്ഥാപനങ്ങൾ തുടങ്ങി അവിടെയും ഹിഫ്ളാക്കി. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്നു. റഹ്മാനായ റബ്ബ് അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഖുർആനിൻ്റെ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടാൻ ഭാഗ്യം നൽകി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും സഹോദരി സഹോദരന്മാരെയും നമ്മളെ പ്രിയം വച്ച ആളുകളെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൻ്റെ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതിനെ നിലനിർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഒരു ഇത് വായിക്കാനല്ല, നിങ്ങൾ വായിച്ചോളൂ. ഇത് അത് കഴിഞ്ഞിട്ട് اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن شاهدا لنا عندك يا أرحم الراحمين. اللهم اجعل قبور آبائنا وأمهاتنا وأجدادنا وجداتنا وعمامنا وعماتنا وأخوالنا وخالاتنا وإخوتنا وأصحابنا وأقاربنا منورة بالقرآن يا أرحم الراحمين. اللهم احفظنا بحق القرآن الكريم من الوباء والطاعون والجدري والجذام والبرص والكلى والسرطان وسائر الأمراض المعدية المضرة المخوفة يا رب العالمين. اللهم عليك توكلنا وإليك أنبنا وإليك المصير. ارحم الراحماء يا الله. ഈ സ്ഥാപനത്തിന് സഹായിച്ച എത്രയോ ആളുകൾ ഉണ്ട്. അവർ പേരിപ്പോൾ പറയുന്നില്ല. അവർക്കെല്ലാം നീ സഹായിക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ. ഈ സ്ഥാപനത്തെ സഹായിച്ച എത്രയോ ആളുകൾ മരിച്ചുപോയി. അവർക്കൊക്കെ ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. മറച്ചവനെ ഇന്നത്തെ ഈ മജ്ലിസിന് ഭക്ഷണം കൊടുക്കാനും നാളേക്ക് ഭക്ഷണത്തിന് കൊടുക്കാനും മാംസവും അരിയും പലതുമായി തന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മുത്തനൂർത്തങ്ങൾ പറഞ്ഞിട്ട് കുറേ ആളുകളോട് പറഞ്ഞിട്ട് നാളത്തെ മാംസമെല്ലാം ഒന്നായി ഇവിടെ കൊണ്ടുവന്ന് ജീവനോടുകൂടി കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ എത്രയോ മുഅ്മിനീങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തെയും നമ്മുടെ ഈ പ്രവർത്തനത്തെയും അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുന്നവരാണ്. അർഹമുർ റഹീം, അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, ദുആ മാത്രമാണ്. ബർക്കത്ത് ചെയ്യണേ അല്ലാ. അർഹമുർ റഹീം, ഗൾഫ് നാടുകൾ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ സൗദി അറേബ്യ, അതുപോലെ കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യു എ ഇ, ഒമാൻ തുടങ്ങിയ എല്ലാ ഗൾഫ് നാടുകളും, കൂടാതെ മലേഷ്യ, സിംഗപ്പൂർ, അന്തമാൻ, ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപുകളും, അതുപോലെ യു കെ തുടങ്ങിയ നാടുകളിൽ എല്ലാ സ്ഥലത്തും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ എല്ലാവരെയും ഈ കൊറോണയിൽ നിന്നും അതുപോലുള്ള അപകടമായ രോഗത്തിൽ നിന്നും കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും കാത്തുരക്ഷിക്കണേ അല്ലാ. നമ്മളെ പ്രവർത്തകന്മാരെ കാത്തുരക്ഷിക്കണേ അല്ലാ. സൗദിയിൽ ചില ആളുകൾക്ക് പനിയുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. അവർക്കെല്ലാം നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാ. പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാ. കൊറോണയിൽ പെടുത്തല്ലേ അല്ലാ. റഹമുർ റഹീമേ, അവർക്കെല്ലാം നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാ. മർക്കസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സൗദി മുഴുവനും യാത്ര ചെയ്ത ചിലർക്കും പനിയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹോയെ, നീ അത് സുഖമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പനിയും ഞങ്ങളുടെ രോഗങ്ങളും എല്ലാം നീ സുഖമാക്കി തരണേ അല്ലാ. നീ നല്ല ആഫിയത്ത് തരണേ അല്ലാ. നല്ല ആഫിയത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾക്ക് ഹിമ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. യാ അല്ലാ, ഈ ഖുർആൻ മനപ്പാഠമാക്കിയ മക്കൾ, ഈ മക്കൾക്കെല്ലാം ഇനിയും ഖുർആൻ നിലനിർത്താനും മറ്റു ഇൽമ് പഠിച്ച് ആലിമീങ്ങളാവാനും തൗഫീഖ് ചെയ്ത് കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാവർക്കും നല്ല ജോലി കൊടുക്കണേ അല്ലാ. സഖാഫികളായി ഇന്ന് കോട്ട് വാങ്ങിയവരുണ്ട്, സരദ് വാങ്ങിയവരുണ്ട്, നാളെയും വാങ്ങാനുള്ളവരുണ്ട്.
അവർക്കെല്ലാവർക്കും നീ നല്ല ജോലിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ലാ. ഇൽമിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. യാ അല്ലാ, ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ സ്ഥാപനത്തിലെ ജോലിക്കാരുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്, അവരൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി വളരെ അധ്വാനിക്കുന്നവരും സഹകരിക്കുന്നവരുമാണല്ലോ, അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. മർക്കസ് സഖാഫത്തി സുന്നയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, ഭക്ഷണം പാകം ചെയ്യുന്നവരടക്കം എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ ദുആയും നീ കബൂലാക്കണേ അല്ലാ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഹാഫിളുകളൊക്കെ സ്വലാത്ത് പതിവാക്കണം. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وعلى آله وصحبه وصحبه وسلم وسلم كما تحب وترضى عدد ما تحب وترضى. പറയ് കുട്ടികളെ, اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى اله وعلى اله وصحبه وصحبه وسلم وسلم كما تحب وترضى كما تحب وترضى عدد ما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد على اله وصحبه وسلم عليه وصحبه كما تحب وترضى كما تحب وترضى عدد ما تحب وترضى عدد ما تحب وترضى. مسابقه القران ഒരു നന്ദി ഒന്ന് വായിച്ചാൽ. നന്ദി മർക്കസ് അക്കാദമി ഓഫ്. എന്താണ്?